Hi, welcome everybody to Kerala Angler in Canada. That's why Dream Destination Canada. We will discuss the topic of the basic question. We will ask questions on Facebook and WhatsApp. Permanent residence and citizenship. നമുക്കറിയാം എങ്ങനെയാണ് പെർമനന്റ് റെസിഡൻസ് കിട്ടേണ്ടത് എന്ന് വിവിധ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം എന്നാൽ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം പെർമനന്റ് റെസിഡന്റ് ആയതിനു ശേഷം മാത്രമേ പറ്റുള്ളൂ ഏകദേശം 3 ഔട്ട് ഓഫ് 5 ഇയേഴ്സ് നമ്മൾ കാനഡയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ആർക്കും ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒരു പെർമനന്റ് റെസിഡന്റ് മാത്രമേ ഒരു സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള സ്കോപ്പ് ഉള്ളൂ ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെർമനന്റ് റെസിഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പെർമനന്റ് റെസിഡൻ്റ് കാർഡ് കിട്ടും അതിനൊരു വാലിഡിറ്റി ഉണ്ട് 5 വർഷത്തേക്കാണ് പെർമനന്റ് റെസിഡൻ്റ് കാർഡിൻ്റെ വാലിഡിറ്റി അതിനുശേഷം നമ്മളത് റിന്യൂ ചെയ്യണം എന്നാൽ വൺസ് നമ്മളൊരു ഒരു സിറ്റിസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഷുഡ് നോട്ട് ബി ഡൂയിങ് എനിത്തിങ് ടു മെയിൻറ്റെയിൻ യുവർ സ്റ്റാറ്റസ് നമ്മൾ നമ്മുടെ സിറ്റിസൺഷിപ്പ് കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ നമ്മൾ പെർമനന്റ് റെസിഡൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ 5 വർഷവും നമ്മൾ നമ്മുടെ പെർമനന്റ് റെസിഡൻസി പുതുക്കണം പെർമനന്റ് റെസിഡന്റ് കാർഡ് പുതുക്കണം അതുപോലെ തന്നെ ഔട്ട് ഓഫ് 5 ഇയേഴ്സിൽ 3 ഇയേഴ്സ് നമ്മൾ കാനഡയിൽ ജീവിച്ചിരിക്കണം ഇപ്പോൾ നമുക്ക് ഒരു നമ്മുടെ ഭർത്താവോ ഭാര്യയോ ഒരു കാനഡിയൻ സിറ്റിസൺ ആണെങ്കിൽ അവർ ഔട്ട്സൈഡ് കൺട്രിയാണ് ജീവിക്കുന്നതെങ്കിൽ അവരുടെ കൂടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് 5 വർഷത്തെ കൂടുതലോ അല്ലെങ്കിൽ 3 വർഷത്തെ കൂടുതലോ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഇഫ് യു ആർ ലിവിങ് വിത്ത് യുവർ കാനഡിയൻ സിറ്റിസൺ സ്പൗസ് then that stay will be considered as your presence in Canada. So, നമ്മുടെ ഔട്ട്സൈഡ് കൺട്രി ആണ് നമ്മൾ മോർ ദാൻ 3 ഇയേഴ്സ് ഔട്ട് ഓഫ് 5 ഇയേഴ്സ് താമസിക്കുന്നത് പക്ഷേ അതൊരു കാനഡ സിറ്റിസൻ്റെ കൂടെയാണെങ്കിൽ നമ്മുടെ സ്പൗസിൻ്റെ കൂടെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്നാൽ പെർമനന്റ് റെസിഡൻസ് ഔട്ട് ഓഫ് 5 ഇയേഴ്സിൽ 3 ഇയേഴ്സിൽ കുറവാണ് താമസിച്ചെങ്കിൽ നമ്മുടെ പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് നമുക്ക് ലൂസ് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ടാവും പിന്നെ നമ്മുടെ പെർമനന്റ് റെസിഡൻ്റ് കാർഡ് ഞാൻ പറഞ്ഞു എവറി 5 ഇയേഴ്സ് ആണ് അതിൻ്റെ വാലിഡിറ്റി അത് കഴിഞ്ഞ് എക്സ്പയർ ആകും നമ്മൾ ഒരു നമ്മുടെ പെർമനന്റ് റെസിഡൻ്റ് കാർഡ് റിന്യൂ ചെയ്തില്ല എന്ന് വിചാരിച്ച് നമ്മുടെ പെർമനന്റ് റെസിഡൻസി പോകില്ല അതാണ് ഞാൻ പറയേണ്ടി ഉദ്ദേശിക്കുന്നത് പെർമനന്റ് റെസിഡൻസി കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു കാർഡ് മാത്രമാണ് നമ്മൾ അത് റിന്യൂ ചെയ്തില്ല എന്നതുകൊണ്ട് നമ്മുടെ പെർമനന്റ് റെസിഡൻസ് സ്റ്റാറ്റസ് പോകില്ല അപ്പോൾ ആ കാര്യമാണ് എപ്പോഴും ഞാൻ ആൾക്കാർക്ക് ഒരു പോയിൻ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കാനഡയിലേക്ക് എപ്പോൾ വരാൻ വേണ്ടിയും എപ്പോൾ പോകാൻ വേണ്ടിയും ഉള്ള ഒരു അധികാരം പെർമനന്റ് റെസിഡൻ്റ് ആയിട്ടുണ്ടാവും എന്നാൽ വിസിറ്റർ വിസ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ എന്നുള്ളതൊക്കെ ചിലപ്പോൾ മൾട്ടിപ്പിൾ എൻട്രി ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ കാനഡയിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്റ്റാറ്റസ് അതോടൊപ്പം പോകും എന്നാൽ പെർമനന്റ് റെസിഡൻ്റ് ഏത് സമയം കാനഡയിലേക്ക് വരികയും കാനഡയിൽ നിന്ന് പോവുകയും കാനഡയിൽ നിന്ന് വേറെ രാജ്യത്തേക്ക് പോവുകയോ ഒക്കെ ചെയ്യാം കാനഡയിൽ നിന്ന് വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ പെർമനന്റ് റെസിഡൻ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പല കാനഡ സിറ്റിസൺ പോകുന്ന പോലത്തെ ഉള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ കാനഡിയൻ പെർമനന്റ് റെസിഡൻ്റായിട്ട് പോകാൻ സാധിക്കുന്നതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡിയൻസിന് നമ്മുടെ എല്ലാ ഹെൽത്ത് കവറേജും അതുപോലെ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിൽ യാത്ര ചെയ്യാൻ വേണ്ടിയും ഒരു കാനഡ സിറ്റിസനുള്ള എല്ലാ റൈറ്റ്സും പ്രിവിലേജും ഒരു കാനഡിയൻ പെർമനന്റ് റെസിഡൻ്റുണ്ട് 1-2 കാര്യം ഒഴികെ ആ 1-2 കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് പൊളിറ്റിക്സിൽ നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മുടെ കാനഡിയൻ പൊളിറ്റിക്സിൽ നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല നമുക്ക് സിറ്റിസൺ അല്ലെങ്കിൽ ഇനിയും അതുപോലെ തന്നെ ചില ഹൈ എൻ്റെ ജോബ്സ് ഉണ്ട് അതായത് ഹൈ ക്ലിയറൻസ് വേണ്ട ഗവൺമെൻറ് ജോബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പെർമനന്റ് റെസിഡൻ്റ് ആയിട്ടുണ്ട് കിട്ടില്ല നമുക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹൈ ക്ലിയറൻസ് ആവശ്യമുള്ള എംപ്ലോയ്മെൻറ്റ് നമുക്ക് കിട്ടുള്ളൂ അങ്ങനെയുള്ള ഈ 2 കാര്യങ്ങൾ ചോദിച്ചാൽ പെർമനന്റ് റെസിഡൻറ്റും സിറ്റിസൺ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതുപോലെ തന്നെ പെർമനന്റ് റെസിഡൻറ്റിന് ഞാൻ പറഞ്ഞ പോലെ എല്ലാ കവറേജും എല്ലാ ഹെൽത്ത് കവറേജും എല്ലാ ഒരു കാനഡ സിറ്റിസന്
ഉള്ള എല്ലാ ലോസും ഒരു കാനഡൻ പെർമനന്റ് റെസിഡന്റും ബാധകമാണ്. പിന്നെ കാനഡൻ സിറ്റിസൺഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ പി ആർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചില റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ പിന്നെ കാനഡൻ സിറ്റിസൺഷിപ്പ് ആണെങ്കിൽ തന്നെ എപ്പോഴും ഞാൻ ഒരു കാര്യം വേണ്ടി പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഇപ്പോൾ ഒരുപാട് നമ്മുടെ കാനഡൻ സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഗവൺമെൻറ്. നമ്മൾ കാനഡൻ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ കാനഡയിൽ ജീവിച്ച ആ ഒരു ടൈം കാണിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വർക്ക് പെർമിറ്റിലോ സ്റ്റുഡൻ്റ് ആയിട്ടോ നിന്ന സമയം അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും മിസ്ഇൻറപ്രിറ്റേഷൻ അല്ലെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി ഫ്രോഡലൻ്റ് ആകാൻ വേണ്ടി പാടില്ല. കനേഡിയൻ സിറ്റിസൺഷിപ്പ് കിട്ടിയ ഒരുപാട് ആൾക്കാർ, ഏറ്റവും കൂടുതൽ കനേഡിയൻ സിറ്റിസൺഷിപ്പ് റിവോക്ക് ചെയ്തപ്പെട്ട കാരണം ഫോൾസ് ഇൻഫർമേഷൻ കനേഡിയൻ സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷന് കൊടുത്തതുകൊണ്ടാണ്. ഒരു കനേഡിയൻ സിറ്റിസൺ ആകാൻ വേണ്ടി നമ്മൾ നമ്മുടെ ലാംഗ്വേജ് പ്രൊവിഷൻസ് കാണിക്കണം, നമ്മളൊരു പെർമനൻ്റ് റെസിഡൻ്റ് ആയിരിക്കണം, നമ്മളൊരു കനേഡിയൻ സിറ്റിസൺഷിപ്പിനുള്ള ആപ്ലിക്കേഷൻ വെച്ചിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ കനേഡിയൻ ലോസും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചുള്ള ഒരു ടെസ്റ്റ് എടുത്തിരിക്കണം. ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കനേഡിയൻ സിറ്റിസൺഷിപ്പ് കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ഓത്ത് എടുത്തിരിക്കണം. ഇവിടെ ഒരു വലിയൊരു ബിഗ് സെറമണിയാണ് കനേഡിയൻ സിറ്റിസൺഷിപ്പ് സെറമണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ പെർമനന്റ് റെസിഡൻറ്റും സിറ്റിസൺ തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ, പെർമനന്റ് റെസിഡൻറ്റ് നമുക്ക് കനേഡിയൻ പാസ്പോർട്ട് കിട്ടില്ല, എന്നാൽ കനേഡിയൻ സിറ്റിസൺ ആണെങ്കിൽ കനേഡിയൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു ഗ്യാരണ്ടർ ആകാൻ വേണ്ടി നമ്മൾ ഒരു അപ്ലിക്കേഷനോ അല്ലെങ്കിൽ വേറൊരു സംഭവത്തിനോ ഗ്യാരണ്ടർ ആകാൻ വേണ്ടി പെർമനന്റ് റെസിഡൻറ്റ് പറ്റില്ല, എന്നാൽ ഒരു സിറ്റിസൺ ആണെങ്കിൽ പറ്റും. അപ്പോൾ ഇത്തരമുള്ള കാര്യങ്ങളൊക്കെയാണ് കാനഡ സിറ്റിസൺഷിപ്പും പെർമനന്റ് റെസിഡൻറ്റും തമ്മിലുള്ള. നമുക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ള കൺട്രിയിലൊക്കെ നമുക്ക് കനേഡിയൻ സിറ്റിസൺഷിപ്പ് എടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഓവർസീസ് കനേഡിയൻ OSC നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് നമുക്ക് കനേഡിയൻ സിറ്റിസൺഷിപ്പ് എടുത്തതിന് ശേഷം OSC എടുക്കുകയാണെങ്കിൽ നമുക്ക് കാനഡയിലും ഇന്ത്യയിലും ഒരുപോലെ നമ്മുടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ നമ്മുടെ കാനഡിയൻ സിറ്റിസൺഷിപ്പും പെർമനന്റ് റെസിഡൻറ്റും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള വ്യത്യാസം. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അത് വെരി പ്രോംപ്റ്റ്ലി ഞാൻ അതിന് ആൻസർ തരുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട് ടു കേരള ആംഗ്ലർ ഇൻ കാനഡ. ഇറ്റ്സ് രാജേഷ് ജോൺ സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.